നമസ്കാരം. ഞാൻ ഇടയ്ക്ക് ഇവരോട് പറഞ്ഞു, ഈ കൊറോണയോ അല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസോ മറ്റേതെങ്കിലും അദൃശ്യ ജീവികൾ വന്നതോ വരാനിരിക്കുന്നതോ ആയ ഏതെങ്കിലും അദൃശ്യ ജീവികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, നമ്മളെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അപ്പം ഇവർ വളരെ വിഷമത്തിൽ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു സത്യസന്ധമായ കാര്യമാണ്. കാരണം ഒരുപാട് കുടുംബങ്ങളിൽ നിന്നും നമ്മൾ അവരോട് ആരോടും അനുവാദം ചോദിക്കാതെ കാലം അവരെ കവർന്നെടുത്തുകൊണ്ട് പോകും. പിന്നെ നമ്മൾ മരവിച്ച് നിൽക്കാനുള്ളതല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കഴിവതും നമ്മൾ സുരക്ഷിതരാവുക, നമ്മളെ സംരക്ഷിക്കുക. അപ്പോൾ ഞാൻ ഈ ഫിലോസഫിയൊന്നുമല്ല പറഞ്ഞു വരുന്നത്. സ്വർഗം പണിയേണ്ടത് നമുക്കെല്ലാം കിട്ടിയിട്ടല്ല, എല്ലാം കിട്ടിയിട്ടേ നമുക്ക് വീട് സ്വർഗമാക്കാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം സ്വർഗമാക്കാൻ പറ്റൂ എന്നൊന്നും വിചാരിച്ച് നടക്കത്തില്ല. ഉള്ളതുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് ഉള്ളതുകൊണ്ട് സ്വർഗം പണിയുന്നതിലാണ് ജീവിതത്തിൻ്റെ ഒരു മൂല്യമെന്ന് പറയുന്നത്. ഇവർക്കൊക്കെ ഈ വീക്കെൻഡിലൊക്കെ ഞാൻ വരുമ്പോഴേ ഇടയ്ക്ക് പുറത്ത് പോവുക, പുറത്തുള്ള ആഹാരം കഴിക്കുക, ഒരുമിച്ചിരിക്കുക ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. ലോക്ക്ഡൗൺ ആണ് അല്ലെങ്കിൽ പ്രളയമാണ് പേമാരിയാണ് എന്ത് പറഞ്ഞാലും എവിടെയെങ്കിലും ഇരിക്കേണ്ടി വരുമ്പം അവിടെ നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇന്നീ പറഞ്ഞു വരുന്നത്, ഇന്ന് പുറത്ത് പോകാൻ പറ്റാത്ത ഈ അവസരത്തിൽ ഞാൻ ഇവരോട് പറഞ്ഞു, നമുക്ക് എന്തായാലും ഒരു കൂട്ടായ്മയിലെ ഇന്നത്തെ ഈ വീക്കെൻഡ് നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ അതിനുവേണ്ടി പുറത്തൊന്നും സാധനം വാങ്ങാൻ പറ്റില്ല. പക്ഷേ കാലം നമുക്ക് ചില കാര്യങ്ങൾ കരുതി വയ്ക്കാറുണ്ട്. ഇപ്പം പണ്ട് കാലങ്ങളിലൊക്കെ ഈ മഴക്കാലത്തൊക്കെ ഈ ചക്കയും മാങ്ങയൊക്കെ ഉള്ള സീസണാണ്. അപ്പോൾ അമ്മ ചക്കയിൽ നിന്ന് ഒരുപാട് വിഭവങ്ങളുണ്ടാക്കും. അപ്പോൾ അത് ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് ചിത്ര കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇന്ന് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ചക്കയിൽ നിന്ന് എന്ത് എവിടെ ഈ ചക്കയിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു പരീക്ഷണമല്ല ഇതൊക്കെ, എനിക്കറിയാം, പുള്ളിക്കറിയാം. അപ്പോൾ ഇനി ഇവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ തലമുറകളായി ശീലിച്ചു വന്നതും പഠിച്ചതും ഒക്കെ അടുത്ത തലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ ഒരു മൂല്യങ്ങളെ നമ്മൾ പകർന്നു കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ചക്കയിൽ നിന്നും, ചക്ക എന്ന് പറയുന്നത് സാധാരണ ഫ്രൂട്ടല്ല, അത് വിഭവങ്ങളുടെ ഒരു കലവറയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. നോക്കാം.